അതെ, ഇത് ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമക്കൾ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും. ഇവരെ പേടിപ്പിക്കാൻ ബി ജെ പി നേതൃത്വത്തിന് കഴിയാതെ വന്നിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിനു വേണ്ടി വർഷങ്ങളോളം ജയിലിൽ കിടന്നപ്പോൾ ജയിലറകളെ പൂമത്തകളാക്കിയ മുതുമുത്തശ്ശൻ, വെടിയുണ്ടകളെ റോസാപ്പൂക്കളായി ഇടനെഞ്ചിലേറ്റി രക്തസാക്ഷിയായ മുത്തശ്ശി, മനുഷ്യബോംബായി തന്റെ മുന്നിൽ വന്ന കൊലയാളിയെ പുഞ്ചിരിയോടെ നേരിട്ട അച്ഛൻ, ഇവരെയൊക്കെ മുന്നിലുള്ളപ്പോൾ യോഗിയുടെയും മോദിയുടെയും പോലീസിനെയും പട്ടാളത്തെയും കണ്ട് പേടിച്ചോടുന്നവരല്ല പ്രിയങ്കയും രാഹുലും. കൊല്ലപ്പെട്ട കർഷകന്റെ മാതാപിതാക്കളെ രാഹുലും പ്രിയങ്കയും ആലിംഗനം ചെയ്യുന്ന ഒറ്റ ദൃശ്യത്തെയാണ് ബി ജെ പി ഏറെ ഭയപ്പെട്ടിരുന്നത്. കാറിടിച്ചു കൊല്ലപ്പെട്ട കർഷകരുടെ വസതികളിൽ ഇരുവരും എത്താതിരിക്കാൻ യോഗി ഭരണകൂടം ആവുന്നതും ശ്രമിച്ചു. കർഷകരുടെ വസതിയിൽ എത്താതെ മടങ്ങില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ നിശ്ചയദാർഢ്യവും തീരുമാനിച്ചുറപ്പിച്ച പ്രിയങ്കയുടെ കാത്തിരിപ്പുമാണ് ബി ജെ പി ഒരുക്കിയ എല്ലാ ഇരുമ്പു മുറകളെയും തകർത്തു കളഞ്ഞത്. യു പി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയം മൂലം സഖ്യകക്ഷികൾ കോൺഗ്രസിനെ കൈവിട്ട നിലയിലായിരുന്നു. യു പിയുടെ കിഴക്കും പടിഞ്ഞാറും മേഖലകളിൽ ആർ എൽ ഡി ആം ആദ്മി പാർട്ടികളുമായി ചേർന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് സമാജ്വാദി പാർട്ടി തീരുമാനിച്ചിരുന്നത്. ബീഹാറിൽ കോൺഗ്രസ് മത്സരിച്ച 70 സീറ്റിൽ 51 സീറ്റിലും തോറ്റു. പാർലമെന്റിൽ കോൺഗ്രസ് പ്രതിപക്ഷ കക്ഷികളുമായി യോജിച്ചു പോകുന്നുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിനോട് സൂക്ഷിച്ചിടപെട്ടാൽ മതിയെന്ന് ഘടക കക്ഷികൾ തീരുമാനിച്ചിരുന്നു. ഈ സമയത്താണ് രാഹുലും പ്രിയങ്കയും ചേർന്ന് വലിയ രാഷ്ട്രീയ വിജയം നേടുന്നത്. കർഷക കുടുംബത്തിനെ സന്ദർശിക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉടൻ വൈറലായി. നേതാക്കൾ കോൺഗ്രസ് ഹൈക്കമാൻഡിനെതിരെ തിരിയുന്നത് കുറച്ചു നാളത്തേക്കെങ്കിലും വേണ്ടെന്ന് വയ്ക്കാനും സന്ദർശനം ഇടയാക്കും. പ്രതിപക്ഷ രാഷ്ട്രീയത്തിന്റെ അച്ചുതണ്ടായി കോൺഗ്രസ് വീണ്ടും മാറുന്ന കാഴ്ചയാണ് ഉത്തർപ്രദേശിൽ കണ്ടത്. പ്രതിഷേധ സമരത്തിനിടെ കൊല്ലപ്പെട്ട കർഷകരുടെ കുടുംബങ്ങളെ സന്ദർശിക്കുന്നതിനായി ലംഗിപൂർ ഗേരിയിലെത്തിയ പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും അഭിവാദ്യം അർപ്പിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സ്വാതന്ത്ര്യപൂർവ ഇന്ത്യയിൽ സംഘപരിവാറിന്റെ വർഗീയതയെ എങ്ങനെയാണോ ഗാന്ധി മാർഗത്തിലൂടെ പരാജയപ്പെടുത്തിയത്, അതേ ആശയത്തിൽ ഉറച്ച് വർത്തമാനകാലത്തിന്റെ സംഘപരിവാർ ഫാസിസത്തെയും നമ്മൾ തോൽപ്പിക്കുമെന്ന് വി ഡി സതീശൻ. കുറ്റവാളികളെ ഇപ്പോഴും അറസ്റ്റ് ചെയ്യാത്ത ഉത്തർപ്രദേശ് പോലീസ് അവരുടെ മുഴുവൻ സമയവും ഊർജവും ചെലവാക്കിയത് കർഷകരോട് ഐക്യദാർഢ്യവുമായി എത്തിയ പ്രിയങ്ക ഗാന്ധിയെ തടയുന്നതിനാണ്. എല്ലാ നിയമങ്ങളെയും ലംഘിച്ച് അവർ കസ്റ്റഡിയിൽ വെച്ച സർക്കാർ സത്യം മൂടിവെക്കാൻ നടത്തിയ ശ്രമങ്ങളായിരുന്നു എല്ലാം. കസ്റ്റഡിയിലെടുത്തിട്ടും കോടതിയുടെ മുന്നിൽ ഹാജരാക്കാതെ നിയമലംഘനം നടത്തിയ സർക്കാരിനെ കസ്റ്റഡിയിൽ നിരാഹാര സത്യാഗ്രഹത്തിലൂടെയായിരുന്നു പ്രിയങ്ക നേരിട്ടത്. കർഷകരെ കാണാനെത്തിയ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെയും പഞ്ചാബ് മുഖ്യമന്ത്രിയെയും പോലീസ് തടഞ്ഞു. രാഹുൽ ഗാന്ധി കൂടി ലംഗിപൂരിലേക്ക് വരുന്നു എന്നറിഞ്ഞ യു പി സർക്കാർ ഇന്ന് രാവിലെ വരെ തീരുമാനിച്ചത് രാഹുലിനെയും തടയുക എന്നാണ്. പത്രസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി യു പിയിലേക്ക് പുറപ്പെട്ടു എന്ന് പ്രഖ്യാപിച്ചതോടെ ജനാധിപത്യ വിരുദ്ധ ഫാസിസ്റ്റ് സർക്കാർ ഗാന്ധിക്ക് മുന്നിൽ പതറുകയായിരുന്നു. ലക്നൌവിലെത്തിയ രാഹുൽ ഗാന്ധിയെ വീണ്ടും തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ ശ്രമിച്ചു. എയർപോർട്ടിൽ തന്നെ ധർണയിരുന്ന രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ വീണ്ടും സർക്കാരിന് അടിയറവ് പറയേണ്ടി വന്നു. സ്വാതന്ത്ര്യപൂർവ ഇന്ത്യയിൽ സംഘപരിവാറിന്റെ വർഗീയതയെ എങ്ങനെയാണോ ഗാന്ധി മാർഗത്തിലൂടെ പരാജയപ്പെടുത്തിയത്, അതേ ആശയത്തിൽ ഉറച്ച് വർത്തമാനകാലത്തിലെ സംഘപരിവാർ ഫാസിസത്തെയും നമ്മൾ തോൽപ്പിക്കും. ന്യൂസ് ഡെസ്ക്, ട്രൂ ടി വി. ട്രൂ ടി വിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.